ഹലോ മച്ചാമാരെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഫിഷുകൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡാണ്. വലിയവർക്കും ചെറിയവർക്കൊക്കെ ആയിട്ട് വേറെ വേറെ ഫീഡുകളാണ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്രയും ഫീഡ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഫിഷ് ഫാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഏതൊക്കെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ മച്ചാമാരെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫീഡുകളുടെ. ഈ ഫീഡ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും മീനുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഓരോ സ്റ്റേജിലും കൊടുക്കാവുന്ന ഫീഡുകളാണിത്. ഞാൻ ഈ ഫീഡുകൾ ഓരോ സ്റ്റേജിലും ഓരോ കാറ്റഗറിയിൽ പെട്ട ഫിഷുകൾക്ക് കൊടുക്കും. ഇത് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മൾ സ്റ്റെറിലൈസ്ഡ് ബ്ലഡ് വാംസ് ആണ്, ഫ്രോസൺ ബ്ലഡ് വാംസ്. സ്റ്റെറിലൈസേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ അണു വിമുക്തമാക്കിയതാണ് സംഭവം. അതായത് ഇത് കൊടുത്തതിനെ ഫിഷുകൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളും വരില്ല, അത്രയും ശുദ്ധീകരിച്ച് ക്ലീൻ ചെയ്ത് വരുന്ന സാധനമാണ് സ്റ്റെറിലൈസ്ഡ് ബ്ലഡ് വാംസ്. സ്റ്റെറിലൈസേഷൻ പറഞ്ഞാൽ ഒരുപാട് സ്റ്റെറിലൈസേഷൻ ഉണ്ട്. അതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ ബ്ലഡ് വാംസ് ആണ്. അതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മറ്റേ ഡിസ്കസും അങ്ങനെയുള്ള കോസ്റ്റ്ലി ഫിഷുകൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് വാംസ് ആണ്. ഇത് 100 ഗ്രാമിന് 200 രൂപ വരുന്നുണ്ട്, വെറും 100 ഗ്രാമിന് 200 രൂപ. വളരെ ചെറിയ പാക്കാണ്. ഇതിപ്പോൾ ഐസെല്ലാം കട്ട പിടിച്ച കാരണം മയിലിൻ്റെ ഒക്കെ ശബ്ദമുണ്ട്. പിന്നെ കൊടുക്കുന്നത് മൊയിന. മൊയിന ഞാൻ ഇവിടെ തന്നെ കൾച്ചർ ചെയ്യുന്ന ഈ ഇരിക്കുന്നത് ഞാൻ കവർ ചെയ്ത് വെച്ചുള്ളതൊക്കെ മൊയിനയുടെ ബോക്സുകളാണ്, പാത്രങ്ങളാണ്. ഇതിലൊക്കെ മൊയിനകളാണ്, കംപ്ലീറ്റ് മൊയിനാണ് കേട്ടോ. ഇതിൽ കാണിച്ചു തരാം ഒരുപാടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാണ്. ഹലോ, 1000 കണക്കിന് അറിയാം, 10000 കണക്കിന് ചിലപ്പോൾ ലക്ഷങ്ങളൊക്കെ ഉണ്ടാവും. അത്രയേറെ സാധനങ്ങൾ, അത്ര ചെറുതുമാണ്, അത്രേ ഉണ്ട് ഇതിൽ. മൊയിനെ കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ, 1 മാസം കഴിഞ്ഞാൽ ഫൈറ്ററിൻ്റെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും ബ്രീഡിങ് ഫൈറ്റേഴ്സിനും ഗപ്പിക്കൊക്കെ, അതായത് നല്ല വളരെയധികം പ്രോട്ടീൻ കണ്ടൻ്റ് അടങ്ങിയൊരു ഫീഡാണ് മൊയിന. ലൈവ് ഫീഡാണ്, ഫൈറ്റേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീഡാണ് മൊയിന. ഈ മൊയിന കൊടുക്കുമ്പോൾ ഫിഷുകളൊക്കെ നന്നായി ആക്റ്റീവ് ആയിരിക്കും ഫൈറ്റേഴ്സൊക്കെ. പിന്നെ പ്രിൻസ് മീൻ, ഇത് പെല്ലറ്റ് ഫീഡാണ്. ഇതൊരു 1/2 കിലോന് 700 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് സാധനം. നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് അടങ്ങിയ, നല്ല ഗ്രോത്ത് കിട്ടുന്ന, പിന്നെ പരമാവധി നമ്മുടെ ഫൈറ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ 1 മാസത്തിന് ശേഷം നല്ല രീതിയിൽ ആ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഫീഡാണ് പ്രിൻസ്വീൻ. ഞാൻ ഫൈറ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് 1 മാസത്തിന് ശേഷം കൊടുക്കുന്ന ഫീഡാണ് പ്രിൻസ്വീന്. നല്ല റിസൾട്ടാണ് കേട്ടോ പ്രിൻസ്വീന്. പിന്നെ വരുന്നത് നമ്മുടെ ആർട്ടീമിയ. നമ്മുടെ ഫൈറ്റർ കുഞ്ഞുങ്ങളായാലും ഏഞ്ചലിൻ്റെ ആയാലും ഏറ്റവും ചെറിയ മൗത്ത് സൈസ് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആർടിഎംഎ ഹാച്ച് ചെയ്ത് കൊടുക്കും. ആർടിഎംഎ ഇല്ലാതെ നമുക്ക് ഫൈറ്റേഴ്സിന് ഒരു കാരണവശാലും നല്ല രീതിയിലുള്ള ഒരു കൗണ്ട് സേവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് ആർടിഎംഎ മസ്റ്റാണ്. ഫൈറ്ററായാലും ഏഞ്ചലൊക്കെ ആയാലും ചെറിയ മൗത്ത് സൈസൊക്കെ കുറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ആർടിഎംഎ മസ്റ്റാണ്. ആർടിഎംഎ ഇല്ലാതെ ഫൈറ്റർ ബ്രീഡിങ്ങിന് കുഴപ്പമില്ല, വളരെ കൗണ്ട് കുറഞ്ഞു പോകും. പക്ഷേ നിങ്ങൾ അത്രയും സമയം ചിലവഴിക്കുന്നതിനൊരു നല്ലൊരു ബെനഫിറ്റ് എന്തായാലും അല്ല, സമയം എന്തായാലും ചിലവായി പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബെനഫിറ്റ് എന്തായാലും നമുക്ക് ലഭിക്കും. പിന്നെ ആർടിഎംഎയുടെ തന്നെ വേറൊരു സെക്ഷനാണ് ഡികാപ്പ് ആർടിഎംഎ. ഡികാപ്പ് ആർടിഎംഎ പറഞ്ഞാൽ ഞാൻ ആർടിഎംഎ ചിലപ്പോൾ ഹാച്ച് ചെയ്യാത്ത ദിവസങ്ങളിൽ, ചിലപ്പോൾ ഹാച്ച് ചെയ്യാൻ മറന്നുപോയ ദിവസങ്ങളിൽ, വഴിയ ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ആർടിഎംഎ വെള്ള ഡികാപ്പ് ആർടിഎംഎ വെള്ളത്തിൽ കളിക്കിയിട്ട് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാറുണ്ട്. അത് ഏത് സ്റ്റേജിലുള്ള ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഫീഡ് ചെയ്യാം കേട്ടോ. വലുതായാലും ചെറുതായാലും ഒക്കെ ഫീഡ് ചെയ്യുക. പക്ഷേ ഫീഡിങ്ങിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഓവറായി കഴിഞ്ഞാൽ ഇത് വെള്ളത്തിന് അടി പോയി കിടക്കും. ആർടിഎംഎ പോലെ ജീവനുള്ളതല്ല ഡികാപ്പ്, ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിന് അടി പോയി കിടന്നിട്ട് ഫംഗസ് പോലുള്ള കാര്യങ്ങൾ വന്നിട്ട്, അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന മീനുകൾക്ക് വേറെ ഡിസീസ്, വൈറ്റ് സ്പോട്ട് ഡിസീസൊക്കെ വന്നിട്ട് മീനുകൾ ചാവാനും കാരണമാകും. അപ്പോൾ ഡികാപ്പ് ആർടിഎംഎ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ചെറിയ ഫീഡാണ്, ഇത് പെട്ടെന്ന് വെള്ളത്തിനടിയിൽ താന്നു പോകാറുണ്ട്. പിന്നെ ഞാൻ കൊടുത്തിരുന്ന ഫീഡുകൾ, വേറെ ഒരുപാട് ഫീഡുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയുള്ള ഫീഡുകൾ മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി കുറച്ച് പറയാൻ വിട്ടുപോയി തോന്നുന്നുണ്ട്, എന്തായാലും പറയാം. ഈ സ്റ്റെറിലൈസ്ഡ് ബ്ലഡ് വാംസ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൂഡ് സ്റ്റോക്കായ ഫൈറ്റേഴ്സിനാണ്. അവരുടെ എഗ്ഗ് കൗണ്ട് കൂടാനും അവരെ ബ്രീഡിങ് ടെൻഡൻസി കൂടാനും, പിന്നെ അവർക്ക് വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും ഈ ഫീഡ്. നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് കൊടുക്കുന്ന ഫീഡ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ പൊതുവേ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി സൈസൊക്കെ കിട്ടും, നല്ല കൗണ്ടൊക്കെ കിട്ടും. ഇപ്പോൾ ബ്രീഡിങ് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൂഡ് സ്റ്റോക്കിന് കൊടുക്കുന്ന ഫീഡാണ് ബ്ലഡ് വാംസ്. അത് സ്റ്റെറിലൈസ്ഡ് ചെയ്ത ബ്ലഡ് വാംസ് നമുക്ക് ജീവനോടെ പിടിച്ച് വളർത്തൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വളർത്തൊക്കെ ചെയ്യാം കേട്ടോ,
പക്ഷേ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം വളർത്തുന്നതൊക്കെ. പക്ഷേ ഇതിനെ പിടിച്ചു വെച്ചിട്ട് നമുക്കിങ്ങനെ മൊയ്ന പോലെ പെരുകി കൾച്ചർ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഇസ്റ്റേറിൽ ഈ ബ്ലഡ് വാംസ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഡാം അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന സാധനമാണ് ഈ ബ്ലഡ് വാംസ്. എന്നിട്ടിത് സ്റ്റെറിലൈസേഷൻ കഴിയണം. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാലേ ഫിഷുകൾക്ക് ഉപയോഗിക്കുന്നത് നന്നാവും, അല്ലെങ്കിൽ അതിലുള്ള പാരസൈറ്റുകളൊക്കെ വന്നിട്ട് മീനുകൾക്ക് വേറെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചേരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശങ്കുകൾ ഫിഷ് വാങ്ങാൻ വന്നത്. അപ്പൊ വീഡിയോയിൽ അവരെ അങ്ങ് ഉൾപ്പെടുത്താന്ന് കരുതി. ഹലോ മച്ചന്മാരെ, വീഡിയോയിൽ ചെറിയ ചെറിയ കാര്യങ്ങളും പറയാൻ വിട്ടുപോയി. ഞാൻ യൂസ് ചെയ്യുന്നത് ഓയസൈഡ് റെഡ് റിംഗ് ആർടിമിയാണ്. അതിന് 50 ഗ്രാമിന് ഒരു 650 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡി ക്യാപ്പ് ആർടിമിയാണ്, അതിന് 100 ഗ്രാം വരുന്നത് 750 രൂപ വരുന്നുണ്ട്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ഫുഡാണ് ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഫിഷുകളെ വളർത്തുന്നത്. അത്രയും നല്ല ഫുഡുകൾ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.